പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവും ഉള്ള കാലത്തു പാണിമേലുകാർക്ക് നടക്കാനും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും നല്ലൊരിടമില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാർവിഷന്റെ ജനരോഷം പരിപാടി ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് സാത്താൻ്റെ പേരിടാൻ ഇബ്ലീസിനെ കുടിയിരുത്തിയ മനസ്സുകൾ. ദൈവത്തിൻ്റെ സ്വന്തം നാടിന് സാത്താൻ്റെ പേരിടാൻ ഇബ്ലീസിനെ കുടിയിരുത്തിയ മനസ്സുകൾ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാകും. വിദ്യാഭ്യാസത്തിന്റെ മേനി വാദോരാധ പറയുമ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ട വർത്തമാനകാല ചരിത്രം. വാണിമേൽ എന്ന മനോഹര ഗ്രാമത്തിന്റെ ദുരിത വർത്തമാനം. ജനപ്രതിനിധികളുണ്ടിവിടെ, ജനനേതാക്കളുണ്ടിവിടെ. അവരുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് റോഡിന് ഈ ഗതിയെന്ന ചോദ്യം മാത്രം ജനരോഷത്തോട് ചോദിക്കരുത്. ഈ ചോദ്യം നമുക്ക് നാട്ടുകാർക്കായി വിടാം. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം
സാധാരണക്കാരന് ഏറ്റവും കൂടുതലൊരു വിഷമമേറിയ റോഡാണ് കല്ലാച്ചി വിലങ്ങാട് റോഡ്. 10-18 വർഷമായി യാതൊരുവിധ പരിഗണനയും ഇല്ലാണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചെറുകിട ഇങ്ങനത്തെ ചെറിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് വികലാംഗ വാഹനങ്ങളൊക്കെ ഈ കുണ്ടും കുഴിയുമുള്ള റോഡിൽ കൂടി പോകുമ്പോൾ വളരെയധികം പ്രയാസം അനുഭവപ്പെടുകയാണ്. ഇപ്പം പണി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊരു ഏഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പണിയുള്ളത്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ പഞ്ചായത്തിലെ റോഡുകളൊക്കെ വളരെ മോശമാണ്. വണ്ടി എടുത്തു പോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ പഞ്ചായത്ത് അതീവ ഇത് ശ്രദ്ധിച്ചാൽ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ. ഓടിയെത്തുന്നില്ല, അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുന്നു. രണ്ട് മൂന്ന് വർഷമായി ഇവിടെ ഭൂമി വാതുക്കലിൽ നിന്നും കലാച്ചിക്കേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വളരെയാണ്. കുട്ടികളും പെണ്ണുങ്ങളും അടക്കം വളരെ അധികം ആൾക്കാർ ഈ ജീപ്പുകളിൻ്റെ കുറവ് കൊണ്ട് തന്നെ വളരെ പ്രശ്നങ്ങളുണ്ട്. ജീപ്പ് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ജീപ്പുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. വെച്ചാൽ ഇപ്പോൾ ജീപ്പ് ക്യൂ നിന്ന് കയറേണ്ട ഒരവസ്ഥയിലാണുള്ളത്. വൈകുന്നേരമൊക്കെ കലാച്ചെത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യവും പെണ്ണുങ്ങളുടെ കാര്യമൊക്കെ വളരെ കസ്റ്റമർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് റോഡിൽ ഈ റോഡിൽ കൂടി അണിമേൽ റോഡിൽ കൂടി ഓടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ദിവസം 2-3 ലീഫൊക്കെ പൊട്ടിയിട്ട് അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവിടെ ഓടില്ല എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജീപ്പുകൾ കുറയാനുള്ള കാരണം. റോഡ് വളരെ പോക്കാണ്. ഞാൻ പല ബൈക്കേക്കുള്ള സർവീസ് എല്ലാം നിർത്തി വെച്ചിരിക്കുക. നാട്ടുകാർക്കും എല്ലാം വലിയ വെറുപ്പാ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ റോഡ് എത്ര വെച്ചാണ് ആദ്യം പോലെ ഞങ്ങൾക്ക് നന്നായി തരണം. ഇതെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇല്ല, നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ റോഡിൻ്റെ സ്ഥിതി വളരെ വിഷമത്തിലാണുള്ളത്. ഇപ്പോൾ വളരെ വണ്ടി കൊണ്ടെല്ലാം പോകുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. പിന്നെ ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റോഡിന് വേണ്ടിയിട്ട്. പിന്നെ ആരും ഇതിന് എതിർ പറയുന്ന ആൾക്കാരുണ്ടാവില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് വണ്ടി കൊണ്ടുവന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. ശ്രീതല പഞ്ചായത്ത് എന്ന ഗഹനമായ വാക്ചാരുതി നമുക്ക് നൽകിയത് എന്താണ്? 5 വർഷത്തിലൊരിക്കൽ അനന്തപുരിയിലേക്ക് അയക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് നൽകിയ ദുരവസ്ഥയുടെ ദുരന്ത ചിത്രം എത്രമാത്രം ക്രൂരമാണ്. നാം ഇന്ദ്രസ്പർശനത്തിലേക്ക് കയറ്റിയേക്കുന്നവർക്ക് ചെറിയ നാടിന്റെ വലിയ ദുരന്തം കാണാൻ സമയം കണ്ടില്ലെന്ന് വരാം. ജനപ്രതിനിധികൾക്കായി നമുക്ക് എത്ര നാൾ ഈ ഗാനം കേൾക്കേണ്ടി വരും. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചാച്ചാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ, വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. സമീപ പഞ്ചായത്തുകൾ വികസന നേട്ടങ്ങളുമായി കുതിച്ചുയരുന്നു. ഇൻഡോർ സ്റ്റേഡിയം, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, കാർഷിക പാക്കേജുകൾ, വിവിധ പാലങ്ങൾ എന്നിവ ഒട്ടനവധി. കലാപത്തിന്റെയും സംഘർഷത്തിന്റെയും അക്രമങ്ങൾക്കുമിടയിലാണ് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകൾ വികസനത്തേരിൽ കുതിച്ചേരുന്നത് എന്ന സത്യം നാം കാണാതെ പോകരുത്. സംഘർഷത്തിന്റെ, കലാപത്തിന്റെ, അക്രമത്തിന്റെ പാതകൾ വാണിമേലുകാർ പണ്ടേ തിരസ്കരിച്ചതാണ്. അനുഭവത്തിന്റെ തീച്ചുളയിൽ രാഷ്ട്രീയ നേതൃത്വം പക്വതയുടെ നേരറിവിന്റെ നേർചിത്രം വരച്ചു കാട്ടിയപ്പോൾ നാദാപുരത്തിന്, കടത്തനാട്ടിന്, കോഴിക്കോട് ജില്ലയ്ക്ക്, അതല്ല കേരളത്തിന് തന്നെ നാം മാതൃകയായതാണ്. എന്നാൽ ഇതിന് നേർവിപരീതമല്ലേ നമ്മുടെ വികസന നേട്ടങ്ങൾ? എന്തിനേറെ സ്വന്തമെന്ന് തലയുയർത്തി പറയാൻ ഒരു റോഡെങ്കിലുമുണ്ടോ? റോഡിന്റെ ദയനീയ മുഖം എത്രമാത്രം ദുരിതപൂർണമാണ്. Thank you.
പ്രവൃത്തി 100 മീറ്റർ എന്നാണ്. എത്ര മീറ്റർ എന്ന് ഞാൻ ചോദിച്ചപ്പോ കോൺട്രാക്ടർ പറഞ്ഞ എനിക്കറിയില്ല. അയാളോട് ഞാൻ ചോദിച്ചു, ഈ കോൺട്രാക്ടറിന്റെ എസ്റ്റിമേറ്റ് ഒന്ന് കാണിച്ചു തരുമോ, എത്ര അടി ഇത് പൊങ്ങണോ, അതൊരു ഒത്തുവെപ്പിച്ച ചെയ്യലാന്ന് എന്നോട് പറഞ്ഞു. മനസ്സിലാക്കണം, സത്യമാണ് ഈ പറയുന്നത്. അപ്പോ ഇച്ഛാശക്തി ഇല്ലാന്നവരെ ഞാൻ അയാളെ ചോദ്യം ചെയ്തപ്പോ അയാൾ ഞാൻ ഇന്ന് അയാൾ കല്ലാച്ചിയിൽ അയാൾ പണിയെടുക്കുന്നുണ്ട്. അയാളോട് എന്താ പറഞ്ഞേ, അടുക്കളയിൽ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് സൗകര്യം ഉണ്ടോ ചെയ്യാന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അയാളുടെ ചേച്ചി, നിങ്ങൾ ഓവർ സിയർ വരുമോ, വിടാം വരും, നാളെ വരും, 3 ദിവസം ഞാൻ കാറ്റാടാ. അപ്പൊ അയാളോട് പറഞ്ഞു, ഇതാ ഇവിടെ ഒരു ഡ്രെയിനേജ് കിടക്കുന്നുണ്ട്, വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ കൂടെ ഡ്രെയിനേജ് കിടക്കുന്നുണ്ട്. ഇത് ഡ്രെയിനേജാ? ആ അതെനക്ക് അറിയില്ല. ഒരു റോഡില് ഡ്രെയിനേജ് അറിയാത്ത കോൺട്രാക്ടറാ. അപ്പൊ ഈ വിവരം ഞാൻ ഇയാളോട് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞ് അതെനക്കറിയില്ല. അയാൾ കൊണ്ടിട്ട് വെറും 7 ലോഡ് ഞാൻ എണ്ണിയിട്ടുണ്ട്, 7 ലോഡ് കോറി വേസ്റ്റ് ആടെ കൊണ്ടിട്ട്, വെറും 7 ലോഡ്. നിങ്ങൾ ഉദ്ദേശം പറഞ്ഞ് നോട്ട് ചെയ്യണം, 7 ലോഡ് കോറി വേസ്റ്റ് ആടെ കൊണ്ടിട്ടിട്ടുള്ളൂ. ഇപ്പൊ ഉയർത്തിയത് തന്നെ നമ്മുടെ ഇവിടെ ഇല്ലേ തലപ്പൊണ്ണിയുടെ ഇടയില് ഞങ്ങൾ ഇടപെട്ടിട്ട് അത്ര അത് ഡ്രെയിനേജിന് ലെവലായിട്ട് അവരെന്ത് ചെയ്ത് കോറി വേസ്റ്റ് ഇട്ട് ആടുന്ന കോറി വേസ്റ്റ് അവരെന്ത് ചെയ്ത് എവിടെ ഈ നെരുന്നംപുടിയുടെ ഭാഗത്തെ കാണുന്ന അവിടെ ഷിഫ്റ്റ് ചെയ്തുക്കാ, പുതിയ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളെ നോക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഫോൺ വന്ന് എന്ത് കോൺട്രാക്ടർമാരെ കിട്ടുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കരു. ആ ഉയർന്ന തലത്തിൽ ഞങ്ങൾക്ക് വന്ന് ഫോൺ വന്നത് കോൺട്രാക്ടർമാരെ ബുദ്ധിമുട്ടിക്കരു, കോൺട്രാക്ടർമാരെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തെന്ന സന്തോഷം ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ഉറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഉറക്കം നടിച്ചപ്പോൾ ഞങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു. ജാർവിഷന്റെ നേതൃത്വത്തിൽ 2 സംരംഭങ്ങളുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. ജനങ്ങളുടെ സംഘങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. അധികാരവർഗത്തിന്റെയും ജനപ്രതിനിധികളുടെയും കരാറുകാരെയും ഒന്നിച്ചിരുത്തി സംസാരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അതേറ്റെടുത്ത് ഒരു സംഘഗാനമായി മുഴക്കാൻ ഇവിടെ ആണുങ്ങളില്ലാതെ പോയത് നിസ്സഹായതയുടെ വർത്തമാന ചിത്രം തന്നെയായിരിക്കും. താലൂക്കില് 1 M³ റേബിൾ അഥവാ പാറക്കല്ലിന് 26 കിലോമീറ്റർ കൺവെൻസ് ലോറി വാടകയാണ്, കടത്തുകൂലിയാണ് ഗവൺമെന്റ് വടകര താലൂക്കിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഞങ്ങള് ഈ അസോസിയേഷൻ, ഞങ്ങളുടെ ചെറുകിട കോൺട്രാക്ട് അസോസിയേഷൻ വടകര താലൂക്കിലെ മുഴുവൻ കോറികളും മൈനിങ് ജിയോളജിയിൽ പോയി പെർമിഷൻ കൊടുത്ത മുഴുവൻ കോറികളും പരിശോധിച്ചപ്പോൾ 6 കോറികളാണ് വടകര താലൂക്കിൽ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 7000 ലോഡ് കപ്പാസിറ്റിയാണ്. 7000 ലോഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിഷ്ണുമംഗലം ബണ്ടിന് സമീപത്ത് ഈ ഞാനടക്കമുള്ള ഞാൻ എടുത്ത കരാറെടുത്ത പ്രവർത്തിക്ക് മാത്രം 5400 ലോഡ് കല്ല് വേണം. ഇത്രയും കല്ല് ആവശ്യമായ ഈ പ്രവൃത്തിക്ക് ചേലക്കാട് കോറി 6 കിലോമീറ്റർ കൺവെൻസ് തന്നുകൊണ്ട് ലോറി വാടക തന്നുകൊണ്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അപ്പൊ ഞങ്ങൾ കല്ല് കൊണ്ടുവരുന്നത് കണ്ണൂർ ജില്ലയിലെ ശിവപുരത്ത് നിന്നും മുക്കത്ത് നിന്നും. നമുക്കറിയാം റോഡിന് ഉപയോഗിക്കുന്ന സോളിങ് മുക്കത്ത് നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ വാണിമേലെത്തുമ്പോൾ 105 കിലോമീറ്റർ ആണ്. മുക്കത്ത് എന്ന് പറയുന്നത് വാലില്ലാപ്പുഴ എന്ന കോഴിക്കോട് ജില്ലയിലെ ബോർഡറിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ കല്ലാച്ചിയിലെത്തുമ്പോൾ 105 കിലോമീറ്റർ ആണ്. 105 കിലോമീറ്ററിന് ഞങ്ങൾ കൊടുക്കേണ്ടത് 1420 രൂപയാണ് 1 M³ മെറ്റലിന് കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് തരുന്നത് 912 രൂപയാണ്. കരാറുകാരും ജനപ്രതിനിധികളും ഒത്തുകളിക്കുന്നുവെന്ന പതിവ് വല്ലതി വാണിമേലിൽ പുതിയ പല്ലവിയായി ഉയർന്നു വരുന്നുണ്ടോ? ജനരോഷമെന്ന ഞങ്ങളുടെ സ്റ്റാർ വിഷൻ പരിപാടിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും. എങ്കിലും വാണിമേലിൽ കരാറെടുക്കാൻ കരാറുകാരെ ലഭിക്കുന്നില്ലെന്ന വാർത്ത ഏറെ ദയനീയമാണ്. ഭരണസമിതിയും കരാറുകാരും പോരടിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാനാണോ? അതോ പതിവ് പൊറാട്ട നാടകങ്ങൾക്കപ്പുറം ഇതിൽ വല്ലതും പ്രതീക്ഷിക്കാമോ? ജനം കാത്തിരുന്നു കാണുക.
കല്ലാച്ച് മുതൽ വാണിമൽ റോഡിന്റെ പ്രവൃത്തിയുടെ ആദ്യഘട്ടം തുടങ്ങിയെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. കല്ലാച്ചി വളയം റോഡ് ജംഗ്ഷനിൽ ചെന്നാൽ ഇക്കാര്യം ആർക്കും ബോധ്യപ്പെടും. നേരത്തെ നാട്ടുകാർ പ്രക്ഷോഭ തീരുമാനം അറിയിച്ച ഘട്ടങ്ങളിലൊക്കെ താൽക്കാലിക ആശ്വാസമായി ഇത്തരം പ്രവൃത്തികൾ നാം കണ്ടതാണ്. ഏതായാലും 55 ലക്ഷത്തിന്റെ പ്രവൃത്തി എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ജാർവിഷന്റെ ജനരോഷം പരിപാടിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന, ഉദ്യോഗസ്ഥർക്ക് ബോധിക്കാത്ത, ജനസേവനത്തിന് പുതിയ മാതൃകയാക്കാവുന്ന ജനരോഷം പരിപാടിയിലേക്ക് വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാം. കോൺടാക്ട് നമ്പർ 9567989904.